ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഒരു അഡ്വഞ്ചർ മൂവി കാണുന്ന സമയത്ത് അതൊരു കിഡ്സിനും ഫാമിലിക്കും ചേർന്ന ഒരു മൂവി കാണുന്ന സമയത്ത് ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം സിനിമ മേക്കുക ഇല്ലെങ്കിൽ അത് കിഡ്സിനെ മാത്രം ഇഷ്ടപ്പെടുന്ന രീതിയിൽ മേക്ക് മേക്കിയത് കഴിഞ്ഞാൽ അതൊരു അഡ്വഞ്ചർ ആണെങ്കിലും കിഡ്സിന് മാത്രം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു സ്പേസ് ജാം സ്പേസ് ജാം എന്ന് പറഞ്ഞ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വളരെ വലിയ രീതിയിലൊരു എൻറ്റർടൈൻമെൻറ്റ് ആയിട്ട് മാറിയ ഒരു സിനിമയായിരുന്നു സോ അതിൻ്റെ ഒരു സീക്വൽ സീക്വലിന്ന് നമുക്ക് പ്രോപ്പറായിട്ട് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സീക്വൽ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ഒരു മൂവിയാണ് സ്പേസ് ജാം എ ന്യൂ ലെഗസി എന്ന് പറയുന്ന സിനിമ സ്പേസ് ജാം എ ന്യൂ ലെഗസി എന്ന് പറഞ്ഞ ഒരു സിനിമ നമുക്ക് നമുക്കിപ്പോൾ ആയിട്ടുണ്ട് സോ ഇതൊരു അഡ്വഞ്ചർ ഫാമിലി കിഡ്സ് ജേണൽ വരുന്ന ഒരു സിനിമയാണ് എസ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സ്പേസ് ജാം എ ന്യൂ ലെഗസി എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ബട്ട് ആ മൂവിയെ പറ്റിയിട്ട് നോക്കുന്നതിന് മ്പം ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവദേവ് എൻ്റെ ചാനല് ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനോടൊത്ത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഇനി സ്പേസ് ജാം എ ന്യൂ ലഗസീന്ന് പറഞ്ഞൊരു മൂവിയുടെ പ്ലോട്ട് പറയണമെങ്കിൽ വളരെ ഫെയിം ആയിട്ടുള്ള വളരെ വലിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരു ഫെയിം ആയിട്ടുള്ളൊരു ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് നമ്മുടെ ജെയിംസ് അപ്പോൾ ജെയിംസിൻ്റെ മകനെ ഒരാൾ തട്ടിക്കൊണ്ടു പോവാണ് സോ അത് ആരാണ് മകനെ തട്ടിക്കൊണ്ടു പോകുന്നത് സോ തട്ടിക്കൊണ്ട് പോകുന്നത് ഒരു മനുഷ്യനാണോ ഇല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ ഇല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു അനദർ വേൾഡിലുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളാണോ അത് നമ്മുടെ ജെയിംസിനെ കണ്ടുപിടിക്കണം സൊ ജെയിംസ് ഫൈനലി അത് കണ്ടുപിടിക്കുന്നുണ്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് ജെയിംസിന് ഒരു വലിയൊരു ഒരു പ്രോബ്ലം ഉണ്ട് ജെയിംസ് അത് കണ്ടുപിടിച്ചാലും തൻ്റെ മകനെ തിരിച്ച് കൊണ്ടു വരണമെന്നുണ്ടെങ്കിൽ വലിയൊരു ടാസ്ക് ഉണ്ട് ജെയിംസിന് ആ ഒരു ടാസ്ക് ജെയിംസ് കംപ്ലീറ്റ് ചെയ്യണം അതെന്ത് ടാസ്ക്കാണ് തൻ്റെ ഫുട്ബോളാണ് തൻ്റെ ലൈഫെങ്കിലും ആ ഒരു ഫുട്ബോൾ വെച്ചിട്ട് തന്നെ ഒരു എന്താ പറയുക അതു തന്നെ ഒരു ടാസ്ക്കായിട്ട് മാറുമോ ഇല്ലേ ഫൈനലി ജെയിംസിൻ്റെ ലൈഫിൽ വീണ്ടും ഒരു ഫുട്ബോൾ മാച്ച് നടക്കുമോ ഇല്ലേ തൻ്റെ മകനെ രക്ഷിക്കുമോ ഇല്ലേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദ്യചിഹ്നമായിട്ട് കാണിച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ടേനും ജെയിംസ് തൻ്റെ മകനെ രക്ഷിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കാണിച്ചു ഒരു മൂവിയാണ് സ്പേസ് ജാം എ ന്യൂ ലെഗസി എന്ന് പറഞ്ഞ മൂവി ഈ ഒരു മൂവിയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് സിനിമയുടെ പ്ലോട്ടാണ് ഞാനൊരു കാര്യം പറയുമല്ലോ ഇതൊരു പുതുമയുള്ളൊരു പ്ലോട്ടാണ് നമ്മളെപ്പോഴും ഫ്രഷ്നെസ് തേടി തേടി നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ് കണ്ടൻറ്റ് വേണം എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതൊരു ഫ്രഷ് പ്ലോട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് എസ്പെഷ്യലി ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതെനിക്ക് വളരെ ടച്ചബിളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഇതിനുള്ളിലുള്ള അൺപ്രഡിക്റ്റബിലിറ്റിയാണ് കാരണം ഇതിനകത്ത് പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും ആ ഒരു പ്രഡിക്റ്റബിലിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് ക്ലോട്ടിനുള്ളിൽ വെച്ച് തന്നെ സോ അത് അതിനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ലൈറ്റായിട്ട് നമുക്കൊരാകാംക്ഷ നിറച്ചുകൊണ്ട് ഒരു ത്രില്ലിങ് നിറച്ചുകൊണ്ടാണ് ഒരു കളർഫുൾ നിറച്ചുകൊണ്ടാണ് നമ്മളെയും ട്രാവൽ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നത് മൂന്നാമത്തെ ഒരു പോസിറ്റീവ് ഒരു കാര്യം സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ക്യാരക്റ്റേഴ്സുകൾ ഇതിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും ജെയിംസിൻ്റെ ക്യാരക്ടറാണ് പുള്ളിക്കാരം വളരെ നാച്ചുറലായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഇത്രമാത്രം എന്താ പറയുക വളരെ ആയിട്ടുള്ള ഒരു പ്ലോട്ട് വളരെ കോംപ്ലക്സഡ് ആയിട്ടൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂവി വരുമ്പോൾ ആ ഒരു മുവിക്കുള്ളിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ അത് അത്രമാത്രം ആയിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ നമുക്കുള്ളിലേക്ക് കടന്നുവരുള്ളൂ സോ അത്രമാത്രം ആയിട്ട് ജെയിംസ് അത് പെർഫോം ചെയ്യുന്നുണ്ട് അടുത്തവരെയുള്ള നമ്മുടെ ലൂണി ടൂൺസ് ക്യാരക്ടർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് ക്യാരക്ടേഴ്സുകൾ ഇതിനുള്ളിലേക്ക് റിട്ടേൺ വരുന്നുണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സുകൾ മുന്നിൽ ഉണ്ടായിരുന്നതും വരുന്നുണ്ട് സോ മൊത്തത്തിൽ ഇതൊരു ട്രീറ്റാണ് നമ്മുടെ കുട്ടിക്കാലം ഒന്ന് ഓർമ്മയ്ക്കാൻ നമ്മൾ കണ്ട് ആഘോഷിച്ച ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടൊന്ന് വീണ്ടും റീവൈൻഡ് ചെയ്യിപ്പിക്കാൻ ഒക്കെ തന്നെ മിങ്കിൾ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഒരു റിമൈൻഡർ ആണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത് സോ അതെനിക്ക് വളരെ വലിയ രീതിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത് പറയാനുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എക്സ്പെക്ടേഷൻ ഈ ഒരു മൂവി എക്സ്പെക്ടേഷൻ ഒത്തു നിന്നും ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ ആൾറെഡി ഈ ഒരു മൂവി വന്നു എന്നുള്ളൊരു കാര്യങ്ങൾ കേട്ടപ്പോൾ എത്രമാത്രം നിങ്ങളുടെ ഉള്ളിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായോ ആ ഒരു അനുസരിച്ച് ഈ ഒരു മൂവി നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട് അതിൽ ലൈറ്റായിട്ട് കുറയുന്നുമില്ല ലൈറ്റായിട്ട് കൂടുന്നുമില്ലാത്ത ലെവലിലാണ് ഈ ഒരു മൂവി മേക്ക് ചെയ്തിട്ടുള്ളത് അടുത്തു മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനുള്ളിൽ ആ ഒരു വിഷ്വൽസിലാണ് ഒന്നും പറയാനില്ല മക്കളെ ടു ഡി ആണെങ്കിലും ഒക്കെ തന്നെ പക്കയായിട്ട് ആ ഒരു ലൂണിറ്റൂൺസിനെയും അവരെയൊക്കെ ഒരുമിച്ച് കാണിക്കുമ്പോൾ ആ വേൾഡ് കാണിക്കുമ്പോൾ ആ ഫുട്ബോൾ മാച്ച് കാണിക്കുമ്പോൾ തൻ്റെ മകന് വേണ്ടിയിട്ട് പൊരുതുന്ന ആ ഒരു ഫാദറിനെ കാണിക്കുമ്പോൾ ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷ്വൽസിനുള്ളിൽ നിങ്ങൾ നടക്കുന്നുണ്ട് ഈ ഒരു മൂവി വേറൊരു വേൾഡിനുള്ളിൽ നിങ്ങൾ പോയൊരു ഫീല് ലൈറ്റായിട്ട് നിങ്ങൾക്ക് ടച്ച് ചെയ്യുന്നുണ്ട് ഇത്രയും പറയുമ്പോഴും ഇത്രയൊക്കെ പറയുമ്പോഴും ഈ ഒരു മൂവിയിലെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒക്കെയാണ് ബട്ട് ഈ ഒരു മൂവിയിൽ ലൈറ്റായിട്ടൊരു ലാഗ്നസ് നിങ്ങൾക്ക് ഫീലാകും കാരണം രണ്ട് മണിക്കൂറോളം ലെങ്ത് ചെയ്യും മൂവി കൊണ്ടിലുണ്ട് നിങ്ങൾ വല്ലാതൊന്നും ഒന്നും എന്ത് ചെയ്യുന്നുണ്ട് നിരാശപ്പെടുത്തുന്നൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ആ ഒരു ലെങ്ത്തിനുള്ളിൽ തരുന്നത് കാരണം കുറച്ച് ഒരു സ്മാൾ പ്ലോട്ട് ആ ഒരു സ്മാൾ പ്ലോട്ടിനെ നിങ്ങൾക്കൊരു ഒന്നര മണിക്കൂറിനുള്ളിൽ പറഞ്ഞു തീർക്കാനുള്ള ഒരു പ്ലോട്ട് ഒരു ടു മണിക്കൂർ അടുപ്പിച്ച് കൊണ്ടുപോകുന്നത് ആവശ്യമില്ലാത്ത കുറച്ച് രംഗങ്ങൾ കൊണ്ടുവന്ന് കട്ട് ചെയ്തതിനുള്ളിൽ ആഡ് ചെയ്യുന്ന പോലൊരു ഫീല് നിങ്ങൾക്ക് വരും ചില സീൻസുകൾക്ക് അധികമായി പോയത് പോലെ തോന്നും സോ അത് ഈ ഒരു മൂവിയുടെ ഒരു നെഗറ്റീവ് പോട്ടാണ് സോ എങ്കിലും ഇത്രയും പറയുന്നുണ്ടെങ്കിലും സിനിമ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വാച്ചബിൾ മൂവിയാണ് ആവറേജിനും ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റ് ിങ്ങ് സെവൻ ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് സോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ആൻ ചെക്ക് ഡൗട്ട് ഗൈസ് ആ ഒരു കുഞ്ഞു ക്യാരക്ടേഴ്സിൽ നിങ്ങൾ കണ്ടു കണ്ടുമറന്ന് ക്യാരക്ടേഴ്സിലൊക്കെ ഇതിനുള്ളിൽ എൻ്റർ ആവുന്നുണ്ട് സോ അതൊക്കെ നിങ്ങൾക്കൊരു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ട് ടച്ച് ചെയ്തൊരു മൂവിയാണ് സോ അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ധിപ്പോ അണ്ടി ദാൻ ബെനസീം സൈനിങ് ഓഫ് യു ലവ് യു ആൻ